വിശ്വസാഹിത്യകാരൻ തകഴി ശിവശങ്കരപിള്ളയുടെ ചെറുകഥ പ്രമേയമാക്കി കൊച്ചി ബിനാലയിൽ ഷോർട്ട് സ്റ്റോറി ഇൻസ്റ്റലേഷൻ. കോട്ടയത്തെ കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥിയായ രാമഭദ്രനും സഹപാഠികളുമാണ് അവതരണവുമായി എത്തിയത്. കുട്ടനാടിന്റെ ഇതിഹാസകാരൻ തകഴി ശിവശങ്കരപിള്ള അനശ്വരമാക്കിയ വെള്ളപ്പൊക്കമെന്ന ചെറുകഥയാണ് രാമഭദ്രന്റെ ഇൻസ്റ്റലേഷന് പ്രചോദനം. ഒരു പ്രളയകാലത്ത് കുട്ടനാട് വെള്ളത്താൽ മുങ്ങി. എല്ലാവരും രക്ഷയ്ക്കായി സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് പാഞ്ഞു. ചേന്നപ്പറയനും ഭാര്യയും നാലു കുട്ടികളും അവരുടെ പട്ടിയും പൂച്ചയും മാത്രം ബാക്കി. വള്ളക്കാരന്റെ കാരുണ്യത്താൽ ചേന്നപ്പറയനും കുടുംബത്തിനും ഒടുക്കം രക്ഷ. പ്രിയപ്പെട്ട പട്ടിയെ അവർക്ക് ഉപേക്ഷിക്കേണ്ടി വരുന്നു. മേൽക്കൂരകൾ മാത്രം കാണാൻ പറ്റുന്ന വെള്ളപ്പൊക്കത്തിൽ ചേന്നപ്പറയന്റെ പട്ടി ഒരു രക്ഷക്കായി തേങ്ങുകയാണ്. മരണം വാതിൽക്കലെത്തിയിട്ടും യജമാനന്റെ വീട് അവൻ കാക്കുന്നു. ശബ്ദദൃശ്യ വിന്യാസത്തോടെയാണ് രാമഭദ്രനും സഹപാഠികളും ഈ പ്രമേയം അവതരിപ്പിച്ചത്. സംവിധായകൻ ജയരാജ് മുഖ്യാതിഥിയായി അവതരണം കാണാനെത്തി. യഥാർത്ഥ ഒരു സംഭവം കണ്ടിട്ട് തകഴ്ച്ചൻ എഴുതി. അന്ന് പെരപ്പുറത്ത് കയറി ഒരു നായ കൂവി ഓലിയിട്ട സംഭവം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ നായ ഞാൻ സ്മരിക്കുന്നു, ആ കാലത്തെ സ്മരിക്കുന്നു. കോട്ടയം കെ ആർ നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസസ് ആൻഡ് ആർട്സിലെ അവസാന വർഷ ഓഡിയോഗ്രഫി വിദ്യാർത്ഥിയാണ് രാമഭദ്രൻ. സഹപാഠികളും ഇൻസ്റ്റലേഷൻ ഒരുക്കാൻ സഹായിച്ചു. അതിലൊരു ലൈനുണ്ട് തകഴി എഴുതി. ആ നായയുടെ മോങ്ങൽ ഒരു മനുഷ്യന്റെ ശബ്ദത്തോടെ സാമ്യമുള്ളതായി തോന്നി ചില സമയത്ത്. ആ ഒരു എലമെന്റ് ആ വരിയിൽ നിന്നാണ് എനിക്ക് ഇൻസ്പയർ ആയത് ഇങ്ങനെ. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.